ജീവൻ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് യമനിൽ തട്ടിക്കൊണ്ടുപോയ മലയാളി വൈദികൻ ടോം ഉഴുന്നാലിന്റെ അഭ്യർത്ഥന. ഇന്ത്യക്കാരനായതുകൊണ്ടാണ് തനിക്ക് ഗതി വന്നതെന്നും തന്റെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും ഫാദർ ടോം. ആരോഗ്യം വളരെ മോശമാണെന്നും വൈദ്യസഹായം ലഭിക്കേണ്ടതുണ്ടെന്നും ഫാദർ വീഡിയോയിൽ പറയുന്നു. ക്രൈസ്തവ സഭയോടും മാർപ്പാപ്പയോടും ഫാദർ സഹായം അഭ്യർത്ഥിച്ചു. I am Father Tommy George, also known as Tom, Father Tom, from India, from the Kerala state of India. I work as priest in Aden Church for the past few years. Because I was working for the Christian religion in the church, I was kidnapped in the month of March, several months have gone by and my captors have made many contacts with the government of India to get me released. Dear and Honorable President and Prime Minister of India, I am very sad that nothing has been done seriously in my regard. Reports have been in the news that everything is being done to get me released quickly, but in reality, nothing seemed to have happened. I am very sad and depressed. I request also my fellow Christians in India, the bishops and priests, to do their might to help me get released and thus to save my life. My dear fellow Christian people, I, as the priest, work in Yemen and was kidnapped. Nothing has been done by Pope Francis nor by the Bishop of Abu Dhabi to get me released, in spite of contacts being made by my captors. I am sad that this is the situation. If I were a European priest, I would have been taken more seriously by authorities and people and would have got me released. I am from India and therefore I perhaps am not considered as of much value. I'm sad about this. ഫാദർ ടോം ഉഴുന്നാലിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഇതിന്റെ വിവരങ്ങളുമായി സിജു സുഗതൻ ചേരുന്നുണ്ട്. സിജു, വീഡിയോയിലുടനീളം തന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും ഒപ്പം തന്നെ രക്ഷപ്പെടുത്താനായി സഹായിക്കുന്നില്ല ആരും എന്നതിനെക്കുറിച്ചും പറയുകയാണ് ഫാദർ. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് വിവരങ്ങൾ? സൗമ്യ, ഫാദർ പറഞ്ഞതിൽ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വസ്തുതയുണ്ട്. കാരണം ഫാദർ പറഞ്ഞിരിക്കുന്നു തന്നെ ബന്ദിയാക്കപ്പെട്ടവർ ഇന്ത്യ ഗവൺമെൻറ്റുമായി പല സമയങ്ങളിൽ ബന്ധപ്പെട്ടിരുന്നു, പക്ഷേ ഒരു നടപടിയും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നാണ് ഫാദർ പറഞ്ഞത്. കാരണം ഒരു പക്ഷേ മോചനദ്രവ്യമോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം തട്ടിക്കൊണ്ടുപോയവർ കേന്ദ്ര സർക്കാരിനെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്, നിരവധി തവണ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഫാദർ ടോം ഉഴുന്നാലിൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. 8 മാസത്തിന് മുൻപ് തട്ടിക്കൊണ്ടുപോയതിന് ശേഷം ഇതാദ്യമായാണ് ഫാദർ ടോം ഉഴുന്നാലിൻ്റെതായ ഒരു വീഡിയോ സന്ദേശം ആയി പുറത്തു വരുന്നത്. നേരത്തെ ഫാദർ ടോം ഉഴുന്നാലിനെ മർദ്ദിക്കുന്ന അടക്കമായുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അന്നാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി സുഷമ സ്വരാജ് രാജ്യത്തെ അറിയിച്ചത്. ഫാദർ ടോം ഉഴുന്നാലിൽ ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹം സുരക്ഷിതനാണെന്നും അദ്ദേഹത്തിനെ നാട്ടിലെത്തിക്കുന്ന മോചിപ്പിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കേന്ദ്രമന്ത്രി അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ നാള് മാസങ്ങൾ പിന്നിട്ടിട്ടും ഫാദർ ടോം ഉഴുന്നാലിൻ്റെ അവസ്ഥ, ഫാദർ ടോം ഉഴുന്നാലിനെ ഒന്ന് പരിഗണിക്കുന്നത്
പരിഗണിക്കാൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എന്ന് തന്നെ ഈ വാക്കുകളിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ രാജ്യത്തിന് അറിയാനുള്ള അവകാശം ഇതാണ്, ഫാദർ ടോം ഉഴുന്നാലിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ബന്ദിയാക്കിയവർ, തട്ടിക്കൊണ്ടുപോയവർ എന്താണ് അവർ ഡിമാൻഡ് വെച്ചിരുന്നതെന്ന തരത്തിൽ, ഇത് ഫാദർ ടോം ഉഴുന്നാലിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അവർ ആവശ്യപ്പെട്ടിരുന്നതെന്നതിനെ കുറിച്ച് അറിയാൻ രാജ്യത്തിന് രാജ്യത്തെ ജനതയ്ക്ക് അവകാശമുണ്ട്. ഫാദർ ടോം ഉഴുന്നാലിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാകുന്ന കാര്യം ഇതാണ്, നിരവധി തവണ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ ഫാദർ ടോം ഉഴുന്നാലിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നിലപാട്, ഇതുവരെ ഒരു നിലപാടും കേന്ദ്ര സർക്കാർ കൈക്കൊള്ളാതിരുന്നത്? ഏതായാലും ഇപ്പോൾ വീഡിയോ സന്ദേശത്തിലൂടെ അദ്ദേഹം വന്ന് പറഞ്ഞിരിക്കുന്നു, തൻ്റെ ജീവൻ രക്ഷിക്കണം, രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയോടും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയോടും മാർപ്പാപ്പയോടും അടക്കം അദ്ദേഹം യാചിച്ചിരിക്കുകയാണ്. തൻ്റെ ജീവൻ അപകടത്തിലാണ്, ഇന്ത്യക്കാരനായതുകൊണ്ട് മാത്രമാണ് താൻ ഇങ്ങനെ ഈ അവസ്ഥയിൽ കഴിഞ്ഞ് പെട്ടുപോയതെന്നാണ് അദ്ദേഹം പറഞ്ഞ്. യൂറോപ്പിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നേരത്തെ തന്നെ മോചിപ്പിക്കപ്പെട്ടേനെ എന്നാണ് ഫാദർ ടോം ഉഴുന്നാൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സൗമ്യ, പ്രത്യേകിച്ച് ഈ ഒരു സന്ദേശം വന്ന ഒരു പശ്ചാത്തലം കൂടി, പ്രത്യേകിച്ച് കഴിഞ്ഞ നമുക്കറിയാം ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച് വലിയ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. ഇപ്പോൾ നമുക്കറിയാം ആദ്യത്തെ ആ ഒരു ചിത്രത്തിൽ നിന്നും എത്രത്തോളം വ്യത്യസ്തമാണ് അദ്ദേഹത്തിന്റെ രൂപം എന്നത്. ഒരു പക്ഷേ ഈ സന്ദേശത്തിന് പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടാകാം, എന്തെങ്കിലും സമ്മർദ്ദ തന്ത്രമുണ്ട് എങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാണ് എന്ന് തന്നെ വ്യക്തമാക്കുന്നതല്ലേ ഈ ദൃശ്യങ്ങൾ? അത് നേരത്തെ തന്നെ ഫാദർ ടോം ഉഴുന്നാലിൻ്റെതായ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചിട്ടുണ്ട്. വളരെ പ്രസന്നവതനും ആരോഗ്യവാനുമായ ഒരു ഫാദർ ടോം ഉഴുന്നാൽ വളരെ 8 മാസം ശിശു. ഈ വീഡിയോ വന്നിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ഏജൻസി ഈ വീഡിയോയുടെ ഉറവിടം അടക്കം അന്വേഷിക്കുമെന്ന ഒരു ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. മനു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനു ശങ്കർ, മനു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എന്തായാലും ഫാദറിൻ്റെത് എന്ന രീതിയിൽ പുറത്തു വന്നിരിക്കുന്ന വീഡിയോയുടെ ആധികാരികത സുരക്ഷാ ഏജൻസികൾ പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്ന വിശദീകരണം. അടിയന്തരമായി ഒരു നടപടിയിലേക്ക് സർക്കാർ എന്തായാലും ഇപ്പോൾ തടക്കുന്നില്ല. പകരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വീഡിയോ ഏത് സമയത്ത് റെക്കോർഡ് ചെയ്യപ്പെട്ടതാണ് എന്നതടക്കമുള്ള സംശയം നിലനിൽക്കുന്നു. അതിനാൽ ഇതിന്റെ സാങ്കേതികത സുരക്ഷാ ഏജൻസികൾ പഠിക്കുന്നു. ഇതിനുശേഷം മറ്റു നടപടികളിൽ വിശദാംശങ്ങൾ അറിയിക്കാമെന്നാണ് സർക്കാർ നൽകുന്നത്. ഉടനടി ഒരു അടിയന്തര നീക്കത്തിലേക്ക് ഇപ്പോൾ സർക്കാർ കടക്കുന്നില്ല. പകരം ഇക്കാര്യത്തിൽ ഈ പുറത്തു വന്നിരിക്കുന്ന വീഡിയോയുടെ ആധികാരികത പരിശോധിക്കുന്നു എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഫാദറിന്റെ വാക്കുകളിൽ നിന്ന് പോലും മനസ്സിലാക്കുന്നത് ഈ ഫാദറിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് സംശയിക്കുന്നവർ ഒരുപക്ഷെ സർക്കാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. ഈ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് നേരത്തെ തന്നെ പലതവണ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയാണെന്നും ഫാദറിന് സുരക്ഷിതനാണെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രി തന്നെ ഈ വിവിധ ഇടങ്ങളിൽ സൗദിയിലെ അടക്കമുള്ള ഈ രാഷ്ട്രീയ ബന്ധപ്പെടൽ നടത്തിയിരുന്നു എന്നും അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ തട്ടിക്കൊണ്ടുപോയി എന്ന് സംശയിക്കുന്ന ആളുകൾ സർക്കാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. അതിനാൽ തന്നെ ഇപ്പോൾ മറ്റു മോചന ദ്രവ്യങ്ങളോ മറ്റെന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള ഒരു കാര്യത്തിൽ കൃത്യത ലഭിച്ചിട്ടില്ല. സർക്കാർ എന്തായാലും ഒരു അടിയന്തര നീക്കത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. പകരം ഈ വീഡിയോയുടെ ആധികാരികത സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പരിശോധന നടത്താമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇതിനായി സുരക്ഷാ ഏജൻസികളെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. സൗമ്യ, ജീവൻ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട യമനിൽ തട്ടിക്കൊണ്ടുപോയ മലയാളി വൈദികൻ ടോം ഉഴുന്നാലിന്റെ അഭ്യർത്ഥന ഏറ്റവും പുതിയ വീഡിയോ സന്ദേശം പുറത്തിറങ്ങിയിരിക്കുന്നു. ഇന്ത്യക്കാരനായതുകൊണ്ടാണ് തനിക്ക് ഗതി വന്നതെന്നും താൻ യൂറോപ്യൻ പ്രീസ്റ്റ് ആയിരുന്നെങ്കിൽ തനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. I am Father Tommy George, also known as Tom, Father Tom, from India, from the Kerala state of India. I work as priest in Aden Church for the past few years. Because I was working for the Christian religion in the church, I was kidnapped in the month of March, several months have gone by and my captors have made many contacts with the government of India to get me released. Dear and Honorable President and Prime Minister of India, I am very sad that nothing has been done
seriously in my regard. Reports have been in the news that everything is being done to get me released quickly, but in reality, nothing seemed to have happened. I am very sad and depressed. I request also my fellow Christians in India, the bishops and priests, to do their might to help me get released and thus to save my life. My dear fellow Christian people, I, as the priest, work in Yemen and was kidnapped. Nothing has been done by Pope Francis nor by the Bishop of Abu Dhabi to get me released, in spite of contacts being made by my captors. I am sad that this is the situation. If I were a European priest, I would have been taken more seriously by authorities and people and would have got me released. I am from India, and therefore I perhaps am not considered as of much value. I'm sad about this. ത്തിന്റെ ഉറവിടം അതിന്റെ ക്രെഡിബിലിറ്റി ഒക്കെ അന്വേഷിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഏജൻസി അന്വേഷിക്കുമെന്നതാണ് ഏറ്റവും പുതിയ തീരുമാനം. മനു ശങ്കറിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി. മനു, പ്രതിഷേധ കേന്ദ്രത്തിനെതിരെ വലിയ വിമർശനമാണ് ഈ ഒരു വീഡിയോ സന്ദർശിച്ചതിലുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണോ ഈ നീക്കം? എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ? എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? എങ്ങനെയാണ് സൗമ്യ? എന്തായാലും ഈ വീഡിയോ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിലാണ്. വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ ഒരു ആധികാരിക പരിശോധന വേണമെന്നാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഈ ഒരു സാഹചര്യത്തിൽ സുരക്ഷാ ഏജൻസികൾക്ക് ഈ വീഡിയോ കൈമാറുന്നു എന്നാണ് ഇരിക്കുന്ന വിവരം. സുരക്ഷാ ഏജൻസികൾ ഈ വീഡിയോയുടെ ആധികാരികത എപ്പോൾ ആണ് ഈ വീഡിയോ ഒരുപക്ഷെ ഇപ്പോൾ തന്നെ ഉണ്ടായതാണോ അതോ ഇതിനു മുമ്പ് ഇത് റെക്കോർഡ് ചെയ്യപ്പെട്ട ഒന്നായിരുന്നോ എന്നതിനെ സംബന്ധിച്ചൊരു സ്ഥിരീകരണം നൽകാൻ ഇതുവരെ ആയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇതിന്റെ ശാസ്ത്രീയമായ പരിശോധനകൾ, ഇത് ഫാദർ ടോം ഉഴുന്നാലിൽ തന്നെയാണോ എന്നത് സംബന്ധിച്ചും ഒരു ശാസ്ത്രീയമായ ഒരു പരിശോധനകൾ നടത്തണം എന്നൊരു വിശദീകരണമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതിനാൽ ഇത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തിയതിനു ശേഷം ഇക്കാര്യത്തിൽ മറ്റൊരു നടപടി എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് നിലപാട് അറിയിക്കാനാകും എന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. പക്ഷേ ഇതിൽ ഫാദറിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നത് ഈ ഫാദറിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് കരുതുന്ന ആളുകൾ ഈ സർക്കാരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. അവർ മറ്റൊരു മറ്റാരെങ്കിലും മുഖേന സർക്കാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. അതിനാൽ പക്ഷേ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകാൻ ഇതുവരെ വിദേശ മന്ത്രാലയം തയ്യാറായിട്ടില്ല. നേരത്തെ യമനിലെ ഇന്ത്യൻ എംബസിക്ക് ഇതുമായി ബന്ധപ്പെട്ട് തട്ടിക്കൊണ്ടുപോയ ആളുകളുടെ വിവരവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു എന്ന് വിദേശകാര്യ മന്ത്രാലയങ്ങൾ അറിയിച്ചിരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരാണ് ആക്രമണത്തിന് പിന്നിലെന്നായിരുന്നു നേരത്തെയുള്ള വിവരവും. എന്നാൽ ഇത് സ്ഥിരീകരിക്കാൻ അന്ന് വിദേശകാര്യ മന്ത്രാലയം തയ്യാറായിരുന്നില്ല. പിന്നീടാണ് ഈ ടോം ഉഴുന്നാലിനെ തട്ടിക്കൊണ്ടുപോയ യമൻ നഗരമായ ഏറന് സമീപത്തെ സെലോ എന്ന സ്ഥലത്തു നിന്നും ഈ തട്ടിക്കൊണ്ടുപോയ ആളുകളിൽ ഒരാൾ പിടിയിലായി എന്ന സൂചനകൾ വിദേശ മന്ത്രാലയത്തിന് എംബസി മുഖാന്തരം ലഭിക്കുന്നത്. ഇവർ അൽഖയ്ദ ഭീകര സംഘടനയിലെ അംഗങ്ങളാണെന്നും വ്യക്തമായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിലും എത്ര പേർ പിടിയിലായി എന്നെ സംബന്ധിച്ചൊരു കൃത്യത അന്നും വിദേശ മന്ത്രാലയത്തിന് നൽകാൻ സാധിച്ചിരുന്നില്ല. ഈ വർഷം മാർച്ചിൽ ഏറലിലെ മിഷനറീസ് ഓഫ് ചാരിറ്റി വൃദ്ധ മന്ദിരമാക്രമിച്ച് ഈ നാല് ഇന്ത്യൻ കന്യാസ്ത്രീകളെ ഉൾപ്പെടെ 16 പേരെ കൊലപ്പെടുത്തുകയും പിന്നീട് ഈ വൃദ്ധസദനത്തിൽ പ്രവർത്തിച്ചിരുന്ന ഫാദർ ടോം ഉഴുന്നാലിനെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എംബസിയുമായി ബന്ധപ്പെടുമ്പോഴും എവിടേക്കാണ് ഫാദറിനെ തട്ടിക്കൊണ്ടുപോയത് എന്ന് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഇതുവരെ നൽകാൻ വിദേശ മന്ത്രാലയത്തിന് സാധിച്ചിട്ടില്ല.